രാഷ്ട്രീയ പാർട്ടികളുടെ സൗജന്യ പദ്ധതികൾക്കെതിരായ സുപ്രീംകോടതിയിലെ ഹർജിയിൽ ആം ആദ്മി പാർട്ടിയുടെ എതിർ സത്യവാങ്മൂലം. ദരിദ്രരായ ജനങ്ങൾക്കു വേണ്ടി പ്രഖ്യാപിക്കുന്ന പദ്ധതികളെ സൗജന്യമെന്ന് വിളിക്കരുതെന്ന് AAP. അസമത്വം നിലനിൽക്കുന്ന സമൂഹത്തിൽ ഇത്തരം പദ്ധതികൾ ആവശ്യമാണെന്നും ആം ആദ്മി പാർട്ടി. വിവരങ്ങളുമായി ധനേഷ് ചേരുന്നുണ്ട്. ധനേഷ്, ഈ ദില്ലിയിലടക്കം ആം ആദ്മി പാർട്ടി നടപ്പാക്കിയ പല പദ്ധതികളും വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സൗജന്യ പദ്ധതികൾക്കെതിരായ ഹർജിയിലാണ് എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. പാർട്ടി എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിൽ അടക്കം തുടക്കം വിട്ടിരുന്നു. BJP നേതാവ് കൂടിയായ അശ്വനികുമാർ ഉപാധ്യാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് സൗജന്യങ്ങൾ നൽകുന്നതിനെ എതിർത്തുകൊണ്ട് സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തതിൽ രണ്ട് ദിവസമായി വലിയ രീതിയിലുള്ള വാദം കേൾക്കുകയും പിന്നീട് ഇത്തരം സൗജന്യങ്ങൾ നൽകുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാനായി രാഷ്ട്രീയ പാർട്ടികളുടെ 30 നീതി ആയോഗ്, റിസർവ് ബാങ്ക് അടക്കം ധനകാര്യ മന്ത്രാലയത്തിലെ അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സംഘത്തെ നിയോഗിക്കുമെന്നുള്ള കാര്യവും ആ സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ അഭിപ്രായങ്ങൾ കോടതി അറിയിക്കാനും കോടതി നിർദ്ദേശം നൽകി. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഇത്തരത്തിൽ ഒരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആടിന്റെ കൃഷി നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് വർഷത്തിൽ 1 കോടി രൂപ സമ്പാദിക്കാൻ പറ്റുമോ? വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? വർഷത്തിൽ 3 കോടി രൂപ സമ്പാദിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടുത്തി തന്നാലോ? ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത്? ഈ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ ഹർജിക്കാരൻ തന്നെ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ നൽകിയ സൗജന്യ വാഗ്ദാനങ്ങൾ അടക്കം എടുത്ത് സൂചിപ്പിച്ചിരുന്നു. അതേസമയം ഇപ്പോൾ ആം ആദ്മി പാർട്ടി പറയുന്നത് അസമത്വം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം ക്ഷേമ പദ്ധതികൾ നൽകുന്നതിനെ സൗജന്യ പദ്ധതികൾ എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം മന്ത്രിമാർക്കും ഒപ്പം തന്നെ MLA മാർക്കും MP മാർക്കും കോർപ്പറേറ്റുകൾക്കും രാജ്യത്ത് ലഭിക്കുന്ന സൗജന്യങ്ങൾ വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള സൗജന്യങ്ങൾ ലഭിക്കുന്നില്ല. ജലത്തിന് വേണ്ടിയുള്ള അവകാശം, താമസത്തിന് വേണ്ടിയുള്ള അവകാശം, റേഷന് വേണ്ടിയുള്ള അവകാശം, ആരോഗ്യ രംഗത്ത് വേണ്ടിയുള്ള അവകാശം, ഇതിനൊക്കെ അനുസരിച്ച് ഭരണഘടന നൽകുന്ന രീതിയിലുള്ള ക്ഷേമ പദ്ധതികൾ മാത്രമാണ് ഈ നൽകുന്നത്. ഇത്തരം പദ്ധതികളെ സൗജന്യങ്ങൾ എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ആം ആദ്മി പാർട്ടി ഉൾപ്പെടെ പല പ്രതിപക്ഷ പാർട്ടികളും. ശരി, ധനേഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആടിന്റെ കൃഷി നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് വർഷത്തിൽ 1 കോടി രൂപ സമ്പാദിക്കാൻ പറ്റുമോ? വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? വർഷത്തിൽ 3 കോടി രൂപ സമ്പാദിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടുത്തി തന്നാലോ? ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത്? ഈ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.